പാർട്ടി പ്രവർത്തകർ വിട്ടുനിന്ന വിഎസിന്റെ പിറന്നാൾ ആഘോഷത്തിന് പ്രധാന അതിഥികൾ ആലപ്പുഴയിൽ നിന്നെത്തിയ ബന്ധുക്കളായിരുന്നു. പിറന്നാൾ സമ്മാനവുമായാണ് സഹോദരി ആഴിക്കുട്ടി രാവിലെ കന്റോൺമെന്റ് ഹൌസിലെത്തിയത്. വിഎസിനേക്കാൾ 4 വയസ്സിളപ്പമുണ്ട് ആഴിക്കുട്ടിക്ക്. പതിവില്ലാതെ പിറന്നാൾ ആഘോഷിക്കാൻ സഹോദരൻ സമ്മതമൂളിയപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. കൊച്ചുമക്കളെയും കൂട്ടി തിരുവനന്തപുരത്തെത്തി, ഒപ്പം ചെറിയൊരു സമ്മാനവും. എല്ലാം സന്തോഷമായി മോനെ. അതിനുള്ള ത്യാഗങ്ങൾ ഞങ്ങൾ വളരെ വളരെ അനുഭവിച്ച ആളുകളാ. ഇനി ഇന്ന മരിച്ചാലും സങ്കടമില്ല. ആഘോഷങ്ങൾക്കിടയിൽ സഹോദരിയെ ചേർത്ത് നിർത്തി വിഎസ്. പിറന്നാൾ കേക്ക് മുറിക്കാനും സദ്യ ഉണ്ണാനും തൊട്ടരികിൽ അനിയത്തിയുണ്ടായിരുന്നു. പാർട്ടി തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ലാതെ കടന്നുപോയ പിറന്നാൾ ദിനം കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനു കൂടി വേദിയായി. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. വി എസ് അച്യുതാനന്ദനെതിരെ MM ലോറൻസ്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന വിഎസ് സ്വന്തം മകന്റെ അഴിമതി കണ്ടില്ലെന്ന് വെക്കുകയാണെന്ന് ലോറൻസ് കുറ്റപ്പെടുത്തി. തന്റെ പല പോരാട്ടങ്ങളും അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇനിയെങ്കിലും പാർട്ടിക്ക് വിധേയനാകാൻ വിഎസ് തയ്യാറാകണമെന്നും ലോറൻസ് കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. സ്വന്തം മകൻ അഴിമതി എടുത്താലും കൊള്ളാം, ബന്ധുക്കൾ നടത്തിയാലും കൊള്ളാം, തനിക്ക് വിശ്വാസമുള്ള ആൾ നടത്തിയാലും കൊള്ളാം, എതിരാളികൾ നടത്തിയാലും കൊള്ളാം, അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരെ തന്നെ വേണം. ഞാൻ കേട്ടിട്ടുള്ള പല വളരെ പ്രധാനപ്പെട്ട പല അഴിമതികളിലും മകനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. എൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, പക്ഷേ ആളുടെ വലിയ സംസാരമുണ്ടാക്കിയതിൻ്റെ പേരിൽ പല കാര്യങ്ങളെ പേരിട്ടു. പക്ഷെ ഇന്നേ വരെ മകനൊരു അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് അച്ഛനായ VS പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നീര റാഡിയ ടേപ്പിലെ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനകം CBI വീണ്ടും അന്വേഷണം തുടങ്ങും. കോർപ്പറേറ്റ് രംഗത്തെ ഉന്നതരെ